പൊതുവേ എല്ലാവർക്കും തോന്നുന്നൊരു സംശയമായിരിക്കാം, നമ്മുടെ ഫോൺ നമ്പർ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. എങ്കിൽ ഇന്നത്തോടെ ആ സംശയം തീർത്തോളൂ, പറ്റും എന്നത് തന്നെയാണ് ഉത്തരം. പക്ഷേ ഹാക്ക് ചെയ്യപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ഫോണിലേക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാക്കറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പാം മെസ്സേജസ് അയക്കുക, അതിനകത്തൂടെ തന്നെ ഫിഷിംഗ് ലിങ്ക്സ് ഫോർവേഡ് ചെയ്യുക, ദെൻ നമുക്ക് മെസ്സേജ് ബോംബ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡിൽ നമ്മൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ അവർക്ക് ഹാക്ക് ചെയ്യാനും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് അവർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടും സാധിക്കും. മുമ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ജസ്റ്റ് കോളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ വൺ ഓഫ് ദ പ്രൈം അതോറിറ്റി എന്ന് തന്നെ പറയാം നമുക്ക് നമ്മുടെ ഫോൺ നമ്പറിനെ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള ഡേറ്റാസ് അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് വരുന്ന സ്പാം മെസ്സേജസിനെ കണ്ടില്ല എന്ന് വയ്ക്കുക, അതായത് അത് ഓപ്പൺ ചെയ്ത് വായിക്കാതിരിക്കുക, അതിൽ കാണുന്ന ഫിഷിംഗ് ലിങ്ക്സുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. ദെൻ നമുക്ക് വൺ ടൈം കോളുകൾ വരുന്നത് തിരിച്ച് കോൾ ചെയ്യാതിരിക്കുക, കാരണം അങ്ങനെ കോൾ ചെയ്യുന്ന ടൈമിൽ അത് ഐഡന്റിറ്റി തെഫ്റ്റിനും അതേപോലെ തന്നെ സിം സ്വാപ്പിങ്ങിനും ഒക്കെ ഇടയാക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ബോംബിംഗ്, അതായത് ഒരുപാട് മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ലിങ്കുകളിലും അതേപോലെ തന്നെ ആ ഒ ടി പിസും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഹാക്കിംഗ് ടിപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. ആൻഡ് കാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.